ശ്രീ കെ കെ രമ വടകരയിലെ സ്ഥാനാർത്ഥി കെ കെ രമ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ രമ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ കെ കെ രമ, അഭിനന്ദനങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? എങ്ങനെയായിരുന്നു താങ്കൾക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? വടകരയിലെ ഒരു ചരിത്രപരമായ ഒരു വിജയമാണ് വടകര ഉണ്ടായിരിക്കുന്നത്. കക്ഷീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അക്രമത്തിനെതിരെ സമാധാനത്തിന് വേണ്ടി അനീതിക്കെതിരായിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വിജയം ആണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് കൂടെ നിന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയോ ചെയ്യുകയാണ്. എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നോക്കൂ, കെ കെ രമ, താങ്കൾ മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലത്തെ കുറിച്ച് വലിയ രീതിയിൽ എൽ ഡി എഫ് ആശങ്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ടി പി എന്നൊരു പേര് ഇപ്പോഴും മലയാളിയുടെ മനസ്സിലൊരു മുഖവായി തന്നെ അവശേഷിക്കുകയാണ് ശ്രീ കെ കെ രമ. അതൊക്കെ തന്നെ ഈ അനുകൂല ഘടകങ്ങളായി വന്നു താങ്കളുടെ വിജയത്തിൽ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ ടി പി ആണ് വിജയിച്ചിരിക്കുന്നത്. സഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെ, ഞങ്ങളുടെ പ്രിയ സഖാവ് ടി പി ചന്ദ്രശേഖരനാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഈ വിജയം സഖാവ് ചന്ദ്രശേഖരൻ്റെതാണ്. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഒരുപക്ഷെ 9 വർഷമായി, നാളെ അതിൻ്റെ ഒരു 14-ാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 9 വർഷമായിട്ടും വടകരയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. അവരതിനകത്തെ അതിൻ്റെ വികാരം ഇപ്പോഴും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതികാരം കൂടി വടകരയിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് ഈ വോട്ടിങ്ങിലൂടെ കാണിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത്. ചേട്ടൻ, വടകരയിൽ ഇനിയും ടി പി ജീവനോടുകൂടി ടി പി പ്രവർത്തിക്കാൻ പോവുകയാണ്. വടകരയിൽ ടിപ്പിയുടെ ശബ്ദം നിയമസഭയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു വേള കൂടിയാണ് ചേട്ടൻ. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത്. ശരി, വളരെ നന്ദി ശ്രീ കെ കെ രമ പ്രതികരിച്ചതിന്. കെ കെ രമ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി, ആർ എം പി സ്ഥാനാർത്ഥി കെ കെ രമയാണ് പ്രതികരിച്ചത്. ടി പിക്കുള്ള ജയം എന്നാണ് കെ കെ രമ പറഞ്ഞത്.